നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ ബില്ലിൽ ഗവർണർ ഒപ്പിടില്ല. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലിൽ നിയമോപദേശം തേടി രാജ്ഭവൻ. ഗവർണറുടെ മുന്നിലുണ്ടായിരുന്നത് രണ്ട് വഴികൾ. ഉന്നത വിദ്യാഭ്യാസം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുള്ള വിഷയമായതുകൊണ്ട് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു അതിലൊന്ന്. ഒപ്പിടാൻ ഭരണഘടനയിൽ പ്രത്യേകിച്ച് സമയപരിധി പറയുന്നില്ല എന്നതുകൊണ്ട് തന്നെ രാജ്ഭവനിൽ ബില്ല് തടഞ്ഞുവെക്കുകയാണ് രണ്ടാമത്തെ തന്ത്രം. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്ന ബിൽ നിയമസഭ പാസാക്കി രാജ്ഭവനിൽ എത്തിച്ചാൽ അത് രാഷ്ട്രപതിക്ക് കൈമാറുമെന്നായിരുന്നു ഗവർണർ ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നീട് ഗവർണർ ഇതേ വിഷയത്തെക്കുറിച്ച് ഒരു വിധത്തിലും പ്രതികരിച്ചില്ല. ഗവർണർമാർ സ്വമേധയാ രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയച്ച ചരിത്രമില്ല. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്ന ബില്ലുകളാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് അയക്കുന്നത്. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണോ സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്ന നിയമം എന്ന് പരിശോധിക്കാനാണ് സാധാരണഗതിയിൽ രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കാറുള്ളത്. ഇത്തരം ബില്ലുകളിൽ നിയമവകുപ്പ് തന്നെയാണ് ശുപാർശ നടത്തുന്നതും. എന്നാൽ നിയമസഭ പാസാക്കി രാജ്ഭവനിലെത്തിച്ച പുതിയ വിദ്യാഭ്യാസ ബില്ലിൽ ഇത്തരമൊരു ശുപാർശയില്ല. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്ന ഈ ബിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ പെടുന്നതാണ് എന്ന് ഈ ബില്ലിൽ സംസ്ഥാന സർക്കാർ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം രാഷ്ട്രപതിക്ക് ബില്ലയക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ഗവർണർ മുഖ്യമായും നിയമോപദേശം തേടിയത്. തുടക്കത്തിൽ ഈ ബിൽ രാഷ്ട്രപതിക്ക് അയക്കും എന്ന് പറഞ്ഞ ഗവർണർ പിന്നീട് തന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് പിൻവാങ്ങിയതായാണ് സൂചന. ബിൽ അനിശ്ചിതകാലം രാജ്ഭവനിൽ തന്നെ തടഞ്ഞുവെക്കുകയാണ് ഗവർണറുടെ ഏറ്റവും പുതിയ തന്ത്രം. വിവാദമായ ലോകായുക്ത ബില്ലും വൈസ് ചാൻസലർ നിയമന ഭേദഗതി അടക്കം 4 ബില്ലുകളാണ് ഇത്തരത്തിൽ രാജ്ഭവനിൽ ഇപ്പോൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. ഈ ബില്ലുകളിൽ ഒരുവിധ നീക്കത്തിനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ഗവർണർ ഒപ്പിടേണ്ട സമയപരിധിയെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം കോടതിയിലെത്തിച്ചാലും സംസ്ഥാന സർക്കാരിന് വലിയ രക്ഷയില്ല. ഇക്കാര്യവും നിയമോപദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. ബിൽ പുനഃപരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ചയക്കാനുള്ള സ്വാതന്ത്ര്യവും ഗവർണർക്കുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ ബിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചയക്കുകയാണെങ്കിൽ ഭേദഗതികളോടെയോ അല്ലാതെയോ ബിൽ നിയമസഭ വീണ്ടും പരിഗണിച്ച് ഗവർണർക്കയച്ചാൽ ഒപ്പിട്ടേ തീരൂ. അതുകൊണ്ട് തന്നെ ഗവർണർ ഈ ബിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചയക്കാനുള്ള സാധ്യതയുമില്ല. സാധാരണഗതിയിൽ ഇത്തരം ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചാൽ രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിൽ നിന്ന് അഭിപ്രായം തേടും. പൊതുവെ കേന്ദ്ര സർക്കാർ ഗവർണർമാർക്കെതിരെ നിലപാടെടുക്കാറില്ല. ബില്ല് ഡൽഹിയിൽ തന്നെ കുടുങ്ങും എന്നർത്ഥം. കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഭവനോട് അഭിപ്രായം അറിയിച്ചില്ല എങ്കിലും തുടർ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിൽ സംസ്ഥാനത്തിന് നിയമ നടപടി പൂർണ്ണമായും അസാധ്യമാണ്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാൻ ചില സംസ്ഥാനങ്ങൾ ബില്ലുകൾ അവതരിപ്പിച്ചു പാസാക്കിയെങ്കിലും ഇതൊന്നും ഗവർണർമാർ പാസാക്കി കൊടുത്തിട്ടില്ല. തമിഴ്നാടും ബംഗാളും രാജസ്ഥാനും ചാൻസലറെ നീക്കാൻ ബിൽ പാസാക്കിയെങ്കിലും ഗവർണർമാർ തടഞ്ഞുവെച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് സർക്കാർ പാസാക്കിയ ബിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാർ പിൻവലിച്ചു. ഛത്തീസ്ഗഡും രാജസ്ഥാനും ഗവർണറുടെ ചാൻസലർ പദവി വെട്ടാനുള്ള നിയമം തയ്യാറാക്കുന്നു. പൂർണ്ണമായും ഗവർണറുടെ പരിഗണനയിലാണ് തന്നെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ആ ബിൽ. ഒരു കാരണവശാലും ഗവർണർ ഒപ്പിടില്ല എന്ന് മാത്രമല്ല ഈ ബിൽ അനിശ്ചിതമായി രാജ്ഭവനിൽ അടയിരിക്കും എന്നതിൽ സംശയമില്ല. UGC ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ഗവർണർമാരെ തന്നെ ചാൻസലർ പദവിയിൽ ഉറപ്പിക്കുന്ന ചട്ടം കൂടി ഉൾപ്പെടുത്തുമെന്നാണ് ദില്ലിയിൽ നിന്നറിയാൻ കഴിയുന്നത്. അതിനർത്ഥം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നുവെന്ന്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് കോടികൾ തുലച്ച് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ഭേദഗതി ബിൽ അവതരിപ്പിച്ചു പാസാക്കി രാജ്ഭവനിൽ എത്തിച്ചിട്ടും കാര്യമായ പ്രയോജനമില്ല എന്നർത്ഥം. ഗവർണറും പിണറായി വിജയനും തമ്മിലുള്ള പോര് ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. പരസ്പരം പ്രകോപിപ്പിക്കാതെ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറുമൊക്കെ നിശബ്ദരായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ വേറിട്ടു നിൽക്കുന്നത് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബിൽ രാജ്ഭവനിൽ അടയിരിക്കുന്നു എന്ന വാർത്ത തന്നെ. എന്നാൽ ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം സംസാരിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർട്ടി അണികളെയും പ്രവർത്തകരെയും ഒക്കെ ശാന്തരാക്കുക, സന്തോഷിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തം.
മുഖ്യമന്ത്രി പിണറായി വിജയനും ലക്ഷ്യമിട്ടത് അതുതന്നെയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇത്തരമൊരു ബിൽ പാസാക്കി രാജ്ഭവനിലെത്തിക്കുക. അതിലപ്പുറം സംസ്ഥാന സർക്കാരിനും ഈ വിഷയത്തിൽ വലിയ കടുംപിടുത്തമില്ല എന്നർത്ഥം. നിയമോപദേശവും കോടതിയും ഒക്കെയായി കോടികൾ തുലച്ചെടുക്കുകയാണ് ഒരു വശത്ത് സംസ്ഥാന സർക്കാർ. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്ന ഈ ബില്ലിനോട് യാതൊരു വിധത്തിലും അനുകൂല മനോഭാവമല്ല കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും. എന്നാൽ പ്രതിപക്ഷം ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ പരിഹാസ്യരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത്. തൽക്കാലം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഈ ബിൽ അയക്കില്ല എന്നർത്ഥം. പകരം രാജ്ഭവനിൽ തന്നെ നാളുകൾ ഈ ബിൽ ഇനി കുടിയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംസ്ഥാന സർക്കാരും പിണറായി വിജയനുമൊക്കെ ഈ ബില്ലിന്മേൽ ഇനി എന്തു നടപടി സ്വീകരിക്കും എന്നതാണ് ഏറെ കൗതുകകരം. ഗവർണർക്കെതിരെ പ്രത്യേകിച്ച് പ്രകോപനപരമായ നീക്കങ്ങൾ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്രയുണ്ടാകാൻ ഇടയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിലപ്പുറം ഗവർണർ സർക്കാരിന്മേൽ മികച്ച വിജയമാണ് പല വിഷയങ്ങളിലും ഇതിനകം തന്നെ നേടിയത്. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് തെറിപ്പിക്കുക സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഒരു സ്വപ്നമായി അവശേഷിക്കും എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.